ദൂരയാത്രകൾ ഗോപാലനൊരു പ്രശ്നമേ ആയിട്ടില്ല. എറണാകുളത്ത് നിന്നും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ ഗോപാലൻ വന്നിട്ടുണ്ട്. ഒരു ഉറൂസ് കാലത്തായിരുന്നു അത്. വീട്ടുകാരുടെ നേർച്ച തീർക്കുവാൻ ഇത്രയും ദൂരം ലോറിയിൽ യാത്ര ചെയ്തെത്തുകയായിരുന്നു ഗോപാലൻ. ഉത്സവകാലങ്ങളിൽ മദപ്പാട് ഒഴിഞ്ഞു നിൽക്കുകയും അതിനുശേഷം വിശ്രമത്തോടെ മദലക്ഷണം കാണിക്കുകയും ചെയ്യുന്നതാണ് ഇവൻ്റെ പതിവ്. എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ഈ ആന എൻ്റെ ഫാദറ് കൊണ്ടുവരുന്നത്. അതിനു മുമ്പിട്ട് അത് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു. പഴയ കാലം മുതൽ ഒരു ആനയുള്ള വീട്ടിലാണ് നമ്മളുടെ ജനനവും. അതിനു മുമ്പിട്ട് പല ആനകളും വീട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഈ തോട്ടത്തിക്കുളം ഈ ആന മേടിച്ചത് ഇപ്പോൾ 27 വർഷമായി. 27 വർഷമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ഈ ആനകളുടെ. ഏറ്റവും കൂടുതൽ നമുക്ക് ഉത്സവമാണ് ഏറ്റവും നമുക്ക് ഉള്ളത്. അന്ന കാലം മുതൽ തന്നെ ഉത്സവ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളാണ്. ഉത്സവം കണ്ട നിരവധിയുണ്ട്. വൃശ്ചികം 1-ാം തീയതി മുതൽ തന്നെ ഉത്സവം തുടങ്ങും. അതുപോലെ ഇതിൻ്റെ മീനമാസം അവസാനത്തോടു കൂടിയാണ് ഈ ആനയുടെ നീര് കാര്യങ്ങൾ. നീരിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആനക്കാരനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടിൽ വെട്ടി ഒലിപ്പിച്ച് തന്നെ വീട്ടിൽ നിർത്തി റെസ്റ്റായിട്ട് ഒലിപ്പിക്കുക തന്നെ ചെയ്യാണ്. നല്ല സ്വഭാവം, പ്രത്യേകം ശാന്ത സ്വഭാവമാണ്. ആർക്കും ഇണങ്ങുന്നതും ഏതാൾക്കും അങ്ങനെ കെട്ടിയഴിക്കലോ ചട്ട ഇല്ലാത്തതിനെ കൂടെ നടന്നാൽ തന്നെ ഒരാ ദിവസം കൂടെ നടന്നാൽ ആൾക്കോ ഏതാൾക്കോ ഒടുക്കുന്ന ഒരു സ്വഭാവമാണ് ആണെങ്കിൽ. 3 വർഷമായിട്ട് ഈ ഗോവാലനാണ് നിൽക്കണേ. ഉത്സവത്തിന് പോകുമ്പോൾ യാതൊരു ഭാഗ കുഴപ്പങ്ങളോ രീതികളോ ഒന്നും കാണിക്കാറില്ല. കൂട്ടാനോടൊക്കെ നല്ല സ്നേഹമാണ്. മനുഷ്യരാണെങ്കിലും അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും ശല്യം ചെയ്യാറില്ല. ആര് വന്നാലും അവനെ കൊണ്ടു നടക്കാൻ പാകത്തിനുള്ള ഒരു ആനയാണ്. അല്ല വേറെ വഴക്കോ അലമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറുമില്ല. അവൻ 2 തലമുറകൾക്ക് മുന്നേ തോട്ടത്തിൽക്കുളം കുടുംബത്തിൽ ആനപ്രേമികൾ ഉണ്ടായിരുന്നത് ഈ കുടുംബത്തിൻ്റെ അഭിമാനങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ലക്ഷണമില്ലാത്ത ആനകൾക്ക് ഈ തറവാടിൻ്റെ മുറ്റത്ത് കടക്കുവാൻ പ്രയാസമായിരിക്കും. ജനിക്കുമ്പോൾ തന്നെ വീട്ടിൽ ആനയെ കണ്ടു വളർന്ന മുഹമ്മദിന് അന്ന് ഒരാനയുടെ പേര് തന്നെ വിളിപ്പേരായി കിട്ടിയിരുന്നു. രാജൻ എന്നായിരുന്നു ആ പേര്. ആനയ്ക്കൊപ്പം ആ പേരും സന്തോഷത്തോടെ വളർന്നു. പിന്നീട് ആനയെ കൊടുത്തപ്പോഴാണ് പേരിൽ മാറ്റമുണ്ടായത്. അത്രത്തോളം അടുപ്പം ഈ തോട്ടത്തിൽ കുളം തറവാടിന് ആനകളുമായിട്ടുണ്ട്. കൃഷിക്കാരുടെ കുടുംബമാണ്. എന്നിട്ടും ആനകൾ വീടിൻ്റെ അലങ്കാരമായി ഇപ്പോഴും തുടരുന്നു. കുട്ടികളെയും വീട്ടുകാരെയും ഏറെ സ്നേഹിക്കുന്ന ഗോപാലന് വീട്ടിൽ വലിയ സ്വാതന്ത്ര്യവും കിട്ടാറുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ചെറുതായിട്ടെങ്കിലും പിണങ്ങേണ്ടി വന്നാൽ ആ കലി അടങ്ങണമെങ്കിൽ വീട്ടുകാർ തന്നെ എത്തണമെന്ന വാശിയും ഇവനുണ്ട്. ആനകളെ മറ്റാനക്കാരുടെ കയ്യിൽ കൊടുത്തു വിടുന്ന പതിവൊന്നും ഈ കുടുംബത്തിലില്ല. പാപ്പാന് കൊണ്ടുപോകുവാൻ അസൗകര്യമാണെങ്കിൽ ആ യാത്ര ഒഴിവാക്കും. അങ്ങനെ ആനയെയും അതിൻ്റെ സംരക്ഷണത്തെയും വളരെ കരുതലോടെ നടത്തുകയാണ് തോട്ടത്തിൽ കുളം കുടുംബം. അതിൻ്റെ ഐശ്വര്യമാണ് ഗോപാലനിൽ തെളിഞ്ഞു കാണുന്നത്.